തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പതിനൊന്നാം ബാച്ച് എം ബി ബി എസ് വിദ്യാർത്ഥികളായിരുന്ന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റിന് തുടക്കമായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ബാച്ചിൽ എം ബി ബി എസ് വിദ്യാർത്ഥികളായിരുന്ന ഡോക്ടർമാരാണ് അകാലത്തിൽ വേർപിരിഞ്ഞുപോയ തങ്ങളുടെ സഹപാഠിയായിരുന്ന ഡോക്ടർ ജോസഫ് സി ജോർജിന്റെയും ഡോക്ടർ വിനി വിശ്വത്തിന്റെയും സ്മരണാർത്ഥം സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റിനെ തുടക്കമിട്ടിരിക്കുന്നത് സംഗീത നാടക അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജിംഗ് ഡയറക്ടറും ആതിഥ സുരക്ഷാ രംഗത്തെ പ്രമുഖനുമായ പത്മശ്രീ ഡോക്ടർ പി ആർ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കെ എ സിയാദ് അധ്യക്ഷത വഹിച്ചു സംവിധായകൻ സത്യനന്ദിക്കാട് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ വ്യവസായ പ്രമുഖനും സാമൂഹ്യ പ്രവർത്തകനുമായ പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർമേനോൻ ഗായകൻ ഫ്രാങ്കോ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ഡോക്ടർ ജോസഫ് സി ജോർജിനെയും ഡോക്ടർ വിനി വിശ്വനെയും കുറിച്ചുള്ള ഓർമ്മകൾ ഡോക്ടർ വി എ ബാസ്റ്റിൻ അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കുവച്ചു ഡോക്ടർ തോമസ് വടക്കൻ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വൃക്കമാറ്റിവിക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്തു വൃക്കമാറ്റിവിക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ധനസഹായത്തിന് പുറമെ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കുള്ള തുടർ ചികിത്സകളും നൽകും ആരോഗ്യരംഗത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡോക്ടർമാരും ബന്ധുക്കളും രോഗികളുമെല്ലാം തീർത്ത വിവിധ കലാസൃഷ്ടികളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു ഡോക്ടർ സുനിൽ കെ മേനോൻ ഡോക്ടർ അനിഷ്ട്രിധർ ഡോക്ടർ എം ദീപ്തി ഡോക്ടർ ബിജു ബാഹുലയും തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടി